ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി സ്ഥലമേറ്റെടുപ്പ് നടപടികളുടെ ഭാഗമായുള്ള കെട്ടിടം പൊളിച്ചു മാറ്റുന്നതിനിടെ ഗ്ലാസുകൾ ഉൾപ്പെടെ തകർന്നു വീണ ജീവനക്കാരന് പരിക്കേറ്റു. വടകര ദേശീയപാതയിൽ ആശാ ഹോസ്പിറ്റലിന് മുൻവശമാണ് സംഭവം. ഇവിടെ കെട്ടിടം പൊളിച്ചു മാറ്റുന്ന ജോലി നടക്കുന്നതിനിടെ ഇവിടെ ഉണ്ടായിരുന്ന ഗ്ലാസ് ഉൾപ്പെടെ താഴേക്ക് പതിക്കുകയായിരുന്നു. ഈ സമയം തൊട്ടടുത്ത കടയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലാളിക്കാണ് പരിക്കേറ്റത്. ഇദ്ദേഹത്തിന്റെ മേലേക്കാണ് ദേഹത്തേക്കാണ് ഇത്തരം ഗ്ലാസുകൾ ഉൾപ്പെടെ തകർന്നു വീണത്. വലിയ അപകടമാണ് സംഭവിച്ചത്. പക്ഷേ ഭാഗ്യം കൊണ്ട് മാത്രമാണ് ആളപായം ഒഴിവായത്. ഇദ്ദേഹത്തിന് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇദ്ദേഹത്തെ ഇവിടെ ആശാ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇദ്ദേഹത്തെ കൈക്കും ഷോൾഡറിനും ഉൾപ്പെടെയാണ് പരിക്കേറ്റത്. ഇദ്ദേഹം താഴെ നിൽക്കുന്ന സമയത്താണ് ഈ ഗ്ലാസുകൾ ഉൾപ്പെടെ തകർന്ന് താഴേക്ക് വന്നത്. ഇത് കൈവച്ച് തടയാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇദ്ദേഹത്തിൻ്റെ കൈയും മുറിഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ കടയിൽ ചായ കുടിക്കാനായി പലപ്പോഴും ആളുകൾ ഉണ്ടാവുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ ഈ പൊളിച്ചു മാറ്റുന്ന സമയത്തും ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത്. പക്ഷേ പൊടി പാറിയതിനെ തുടർന്ന് ആളുകൾ കടയുടെ ഉള്ളിലേക്ക് കയറിയ സമയത്താണ് ഇത് പാടെ തകർന്ന് താഴേക്ക് വന്നത്. എന്തു തന്നെയായാലും വലിയ അപകടമാണ് സംഭവിച്ചത്. കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ വലിയ അപകടം തന്നെ സംഭവിച്ചേനെ. അതുമാത്രമല്ല, ഈ ഒരു ഗ്ലാസ് വളരെ അപകട സാധ്യതയുള്ള ഒരു ഗ്ലാസ്സാണ് തകർന്നു വീണത്. വാഹനങ്ങളുടെ ചില്ലുകൾക്കും മറ്റും ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഗ്ലാസ്സാണ് ഇത്തരം കെട്ടിടങ്ങളുടെ മുകൾ ഭാഗത്ത് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഇത് അത്തരത്തിലുള്ള ഒരു ഗ്ലാസ് അല്ല. ഇത് പാടെ തകർന്ന് വീഴുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ഈ ഭാഗം മുഴുവനായും താഴേക്ക് വീഴുകയായിരുന്നു. സംഭവം നടന്നയുടൻ KCB അധികൃതരെത്തി ഇവിടെയുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ പരിക്ക് പറ്റിയ അജീഷ് എന്ന ജീവനക്കാരൻ ആകെ ഭയന്നുപോയ ഒരു സാഹചര്യമാണ്. ചില്ലിന്റെ കഷ്ണങ്ങൾ ഇദ്ദേഹത്തിന്റെ ദേഹത്ത് മുഴുവൻ തെറിച്ച സാഹചര്യമാണ് ഉണ്ടായത്. അതുമാത്രമല്ല, തൊഴിലാളികൾ ഇത്തരത്തിൽ ദേശീയപാത സ്ഥലമെടുപ്പിന്റെ ഭാഗമായി ഒഴിഞ്ഞു പോകാൻ തൊഴിലാളികൾ തയ്യാറാണ്. പക്ഷേ കൃത്യമായ നഷ്ടപരിഹാരം നൽകാതെ മുന്നോട്ട് ജീവിതത്തിന് വഴി കാണാതെ എങ്ങനെ പോകുമെന്ന ചോദ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ കട തുറന്ന് പ്രവർത്തിക്കുന്നതും. ഇന്നലെ ഞായറാഴ്ച അവധി ദിവസമായിരുന്നു. ആ സമയത്ത് പോലും ഇത്തരം ജോലി ചെയ്യാതെ ഇന്ന് തിങ്കളാഴ്ച പ്രവൃത്തി ദിവസത്തിൽ ചെയ്തതുകൊണ്ടാണ് ഈ ഒരു അപകടം സംഭവിച്ചത്. ഇതിൽ വ്യാപാരികളുടെ ഭാഗത്തു നിന്ന് വലിയ പ്രതിഷേധമുണ്ട്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഈ സംഭവത്തിൽ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. സംഭവം ഒരു അവിടെ പൊളിക്കുന്ന മേലെ നിന്ന് പൊളിക്കല്ലാന്ന് ഞാൻ പറയുന്നത്. ആൾ താഴെ ആളെന്ന് ചായ കുടിക്കുന്നുണ്ട്, പൊടി വരുന്നോ. പിന്നെ ചായ കട്ടൻ ചായ എടുത്ത് ഒലങ്ങ് പോയി ഉള്ളോട്ട് പോയോണ്ട് രക്ഷപ്പെട്ട്. ഞാൻ പുറത്തിരുന്നതാ, പുറത്തിരുന്നപ്പോൾ പിന്നെ അപ്പാട് ചില്ല് കമ്പ്ലീറ്റ് മേലെ ഇത് കമ്പ്ലീറ്റ് പോന്നു. അപ്പോൾ ഞാനതിൻ്റെ ഉള്ളിൽ തന്നെയായി പോയി. ഒക്കെ കൈ കൊടുത്ത് നടത്തുമ്പോൾ കൈ കൊളന്ന് പോയി. ഇവിടെ എങ്ങനെ കുറച്ച്, പിന്നെ തലയിൽ ചില്ല് വീണിട്ട് കഴുത്ത്, പിന്നെ ഷോൾഡർ പോകുന്നില്ല, രണ്ട് ഷോൾഡർ രണ്ട് കൈയും പോകുന്നില്ല. പിന്നെ വേറെ പിന്നെ കമ്പ്ലീറ്റ് മേത്തെല്ലാം ചില്ല, തലയിലെല്ലാം ചില്ലിൻ്റെ കഷ്ണങ്ങൾ. ഇന്നിപ്പോൾ സംഭവിച്ചത് എനിക്ക് തോന്നുന്നത് വളരെ പ്ലേ പ്ലാൻ സംഭവമാണ്. പിന്നെ ഇന്നലെ സൺഡേ ആണ്, ഇന്ന് വർക്കിംഗ് ഡേ ആണ്. വർക്കിംഗ് ഡേയിൽ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ രണ്ട് മൂന്ന് പണിക്കാർ വന്നിട്ട് പൊളിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് തന്നെ ഈ പൊളിച്ച് വീണ ഉടനെ തന്നെ KCB വന്ന് കറണ്ട് കട്ട് ചെയ്ത്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഈ ഗ്ലാസ് ശരിക്കും ഉപയോഗിക്കാൻ പാടുന്ന ഗ്ലാസ്സാണ്. ഈ ഗ്ലാസ് തട്ടാൽ ആൾക്കാർ മരിക്കും. ഇപ്പം വലിയൊരു ദുരന്തമാണ്. ഇപ്പോൾ ഇന്ന് രക്ഷപ്പെട്ട് അജീഷിനെ പരിക്ക് പറ്റി അജീഷിനെ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിരിക്കുകയാണ്. പിന്നെ കൈക്ക് പരിക്കുണ്ട്, ചോളിന് പരിക്കുണ്ട്. അപ്പോൾ ഏതായാലും വലിയൊരു അപകടത്തിനാണ് രക്ഷപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള നീക്കത്തിൽ നിന്ന് ബിൽഡിംഗ് ഓണേഴ്സ് ഒഴിഞ്ഞ മാറണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഈ ഹൈവേ വികസനം ബന്ധപ്പെട്ട് കച്ചവടക്കാർ ഒഴിയില്ലെന്ന് പറഞ്ഞാൽ കച്ചവടം ഒഴിയാൻ തയ്യാറാണ്. പക്ഷേ കച്ചവടക്ക് കിട്ടേണ്ട ന്യായമായ അവകാശങ്ങളും അവരെ നഷ്ടപരിഹാരം കിട്ടിയാൽ മാത്രമേ ഒഴിയും. അതുപോലെ തന്നെ പിന്നെ നോട്ടീസ് കൊടുക്കാതെ ഒഴിപ്പിക്കാൻ പാടില്ലെന്ന് കോടതി വിധിയുണ്ട്. അതെല്ലാം ലംഘിച്ചുകൊണ്ടാണ് വളരെ ധിക്കാരപരമായിട്ട് പിന്നെ രണ്ട് മൂന്ന് പണിക്കാർ വെച്ചിട്ട്, അതുപോലെ ഇത് പൊളിക്കാൻ പറ്റിയ ഒരു പ്രാഥമിക ജ്ഞാനമില്ലാത്ത ആളെ വെച്ചിട്ടാണ് ഇത് പൊളിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് സംഭവിച്ചത്. ഇതിൽ പിന്നെ സംഘടന ഭാഗത്തുനിന്ന് വളരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്താണ്. പിന്നെ പോലീസിൽ പരാതി കൊടുക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് എല്ലാം നീക്കം നടന്നു. അതുപോലെ തന്നെ നമ്മൾ അടുത്ത ദിവസം തന്നെ പിന്നെ MBനെ കണ്ടിട്ട് ഓൾ പാർട്ടി മീറ്റിംഗ് നടത്താൻ വേണ്ടി തയ്യാറെടുക്കുന്നത്. MBന്റെ ഡേറ്റ് കിട്ടിയ ഉടനെ ഓൾ പാർട്ടി മീറ്റിംഗ് നടത്തും. ഈ സമരം ബന്ധപ്പെട്ട് നമ്മൾ വളരെയേറെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള എംപിമാരുടെ ഈ കുമ്പിടുത്ത ബുദ്ധിക്കാരെ നമ്മൾ ശക്തമായി പ്രതിഷേധിക്കുന്നു അറിയിക്കുന്നു. ഞാനേശ് ഈ ഒച്ചകെട്ടിൽ ഷോപ്പ് നോക്കുന്ന സമയത്ത് അജീഷ് താഴെ നിന്ന് ഉള്ളിലേക്ക് ഓടിക്കയിരുന്നാണ് കണ്ടത്. ഇത് മൊത്തമായിട്ട് പൊളിഞ്ഞു വീഴുന്ന കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ നമ്മൾ വന്നു. അപ്പോൾ ആശാ ഹോസ്പിറ്റലിൽ നിന്ന് സ്ട്രക്ചർ എടുത്തുകൊണ്ട് അജീഷിനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റി. പക്ഷേ എന്താ വിഷയം എന്ന് പറഞ്ഞാൽ ഇത് ഇപ്പോൾ ഇന്നലെ ഞായറാഴ്ച ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പണിയാണ്. അപ്പോൾ ഇത് വർക്കിംഗ് ഡേയ്സിൽ കരുതി കൂട്ടിയുള്ള അവനെ പേടിപ്പിക്കാനും ഭയപ്പെടുത്താനും ചെയ്ത സംഗതിയാണെങ്കിൽ പോലും പുറത്ത് കസ്റ്റമറുള്ള സമയമാണെങ്കിൽ വൻ ദുരന്തത്തിലേക്ക് വഴിമാറുന്നൊരു സമീപനാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്.
കാരണം എന്നാൽ ഇവിടെ അന്നേരം ആരും ഇല്ലാത്തത് ഭാഗ്യമാണ്, ജീവൻ വെച്ചുള്ള കളിയാണ് കളിക്കുന്നത്. ഇതിന് ശക്തമായ പ്രതിഷേധം സംഘടനയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും. ഇവർ എന്ത് നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാലും നമ്മുടെ പിന്നെ നഷ്ടപരിഹാരം തരാൻ ഇവർ തയ്യാറല്ലെങ്കിൽ കിട്ടുന്നത് വരെ നമ്മൾ അതിൻ്റെ സമരവുമായി മുന്നോട്ട് പോകും. അജീഷ് ഈ പട കരണ്ട് കട്ട് ചെയ്താലും ഈ കട ഇവിടെ നടത്താനുള്ള എല്ലാ സജ്ജീകരണങ്ങളും സംഘടന ഭാഗത്തു നിന്നുണ്ടാവും. കച്ചവടക്കാർക്ക് ഒരു നോട്ടീസ് പോലും കൊടുക്കുന്നില്ല. നോട്ടീസ് കൊടുക്കാതെ ഒരു കച്ചവടക്കാരൻ ഒഴിയാണെങ്കിൽ വർഷങ്ങളായി അവൻ ഇവിടെ കച്ചവടം ചെയ്തതിന് യാതൊരു തെളിവും ഉണ്ടാവില്ല. അടിയന്തരമായി ഒഴിപ്പിക്കപ്പെടുന്ന കച്ചവടക്കാർക്ക് നോട്ടീസ് നൽകണം. അവർക്ക് ന്യായമായ ആവശ്യങ്ങൾ അവരെ പരിഗണിക്കണം. നഷ്ടപരിഹാരം കൊടുക്കണം. ബിൽഡിംഗ് ഓണേഴ്സിന് ന്യായമായ പൈസ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. കച്ചവടക്കാരെ ശരിക്കും എന്താണ് ഒരു പൈസയും കൊടുക്കാത്ത ചവിട്ടി പുറത്താക്കുകയാണ് ചെയ്യുന്നത്. ഈ ഈ ഈ നിലപാട് ശരിയല്ല. എന്ത് വന്നാലും കച്ചവടക്കാർ നോട്ടീസ് നൽകാതെയും നഷ്ടപരിഹാരം നൽകാതെയും ഒഴിഞ്ഞു കൊടുക്കുന്നതല്ല.